നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ടിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. റാങ്ക് ഫയൽ കംപ്ലീറ്റിംഗ് ചലഞ്ചിന്റെ ഡേ 35 ആണ് ഇന്ന്. ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചലനം കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ബാക്കിയും ബലം, എല്ലാ ടൈപ്പ് ബലങ്ങളും, ഫ്രിക്ഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണം, അങ്ങനെ എല്ലാ ടൈപ്പ് ബലങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത പോയിന്റ്, മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്വം കൂടുതലാണ്. അപ്പോൾ മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് എന്താണ്, ഇനേർഷ്യയും കൂടുതലാണ്. ജഡത്വ നിയമം എന്നറിയപ്പെടുന്നത് ഒന്നാം ചലന നിയമമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ജഡത്വ നിയമം. ലോ ഓഫ് ഇനേർഷ്യ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാം ചലന നിയമത്തിലാണ്. ബലത്തിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമവും ഒന്നാം ചലന നിയമം തന്നെയാണ്. ബലത്തിന് അഥവാ ഫോഴ്സിന് വ്യക്തമായ നിർവചനം നൽകുന്ന ചലന നിയമം ഒന്നാം ചലന നിയമം, ബലത്തെ എങ്ങനെ അളക്കാം എന്ന് കാണിച്ചു തരുന്ന ചലന നിയമം രണ്ടാം ചലന നിയമം. അപ്പോൾ ബലത്തിന് വ്യക്തമായ നിർവചനം, ഒരു ഡെഫിനിഷൻ കൊടുത്തത് ഒന്നാം ചലന നിയമവും ബലത്തെ എങ്ങനെ അളക്കാം എന്ന് കാണിച്ചു തരുന്ന ചലന നിയമം ഏതാണ്, രണ്ടാം ചലന നിയമവും ആണ്. എഫ് ഈസ് ഇക്വൾ ടു എം എ എന്ന നിർവചനം ലഭിക്കുന്ന ചലന നിയമം, ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാം ചലന നിയമത്തിലാണ് എഫ് ഈസ് ഇക്വൾ ടു എം എ. എഫ് എന്ന് പറയുന്ന ബലമാണ് ഫോഴ്സ്, എം എന്ന് പറയുന്നത് പിണ്ഡമാണ് മാസ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ആക്സിലറേഷൻ്റെ മലയാളം എന്താണ്, ത്വരണം. മലയാളം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഫോഴ്സ് എന്ന് പറയുമ്പം ബലം, മാസ് എന്ന് പറയുമ്പം പിണ്ഡം, ആക്സിലറേഷൻ എന്ന് പറയുമ്പം ത്വരണം. ഓക്കെ, പ്രവർത്തനം ഈക്വൾ ടു പ്രതിപ്രവർത്തനം എന്നത് മൂന്നാം ചലന നിയമം. പ്രവർത്തനം ഈക്വൽ ടു പ്രതിപ്രവർത്തനം, പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യമാണ് എന്ന് പറയുന്നത് മൂന്നാം ചലന നിയമമാണ്. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം മൂന്നാം ചലന നിയമമാണ്. റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം. അപ്പോൾ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. നിങ്ങൾ പി എസ് സി പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉന്നത റാങ്ക് നിങ്ങൾക്ക് നേടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം, അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള പി എസ് സിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ബാച്ച് കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് എൽ ജി എസ് മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിൽ ജൂലൈ 15-ന് അൺഅക്കാഡമിയിൽ ഒരു 75 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഇതിൽ നമ്മുടെ എൽ ജി എസ് മെയിൻസിന്റെ സിലബസ് ഫുള്ളായിട്ട് തന്നെ എഡ്യൂക്കേറ്റേഴ്സ് കവർ ചെയ്ത് തരുന്നതാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺഅക്കാഡമിയിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇതുവരെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആകാത്തവർക്ക് കൂടി 60 ഡേയ്സ് ബാസ് കോഴ്സ്, ദൗത്യം എന്ന പേരിൽ ബാസ് കോഴ്സ് ജൂലൈ 14-ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. മൂന്ന് ചലന നിയമങ്ങളാണുള്ളത്, ലോസ് ഓഫ് മോഷൻ ആണുള്ളത്. ഒന്നാം ചലന നിയമം പറയാം, അസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. അസന്തുലിതമായ ബാഹ്യബലം, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അതിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ അല്ലെങ്കിൽ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു. രണ്ടാം ചലന നിയമം പറയുന്നത് എന്താണ്, ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും, ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. ആക്ക വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്, മൊമെൻറ്റത്തിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക് അതിനനുഭവപ്പെടുന്ന അസന്തുലിത ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലും, ആക്ക വ്യത്യാസം അസന്തുലിത ബാഹ്യബലത്തിൻ്റെ ദിശയിലുമായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞു എഫ് ഈസ് ഇക്വൽ ടു എം എ എന്ന നിർവചനം ലഭിക്കുന്നത് രണ്ടാം ചലന നിയമത്തിലാണ്. ബലത്തിന് വ്യക്തമായ നിർവചനം ഒന്നാം ചലന നിയമമാണ്. അതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ, മൂന്നാമത്തെ ചലന നിയമം നേരത്തെ പറഞ്ഞില്ലേ, പ്രവർത്തനം ഈക്വൽ ടു പ്രതിപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, തുല്യമായിരിക്കും എന്നാൽ വിപരീതവുമായിരിക്കും. ഓക്കെ, റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമം ഏതാണ്, മൂന്നാം ചലന നിയമം. ഇനി ഐസക് ന്യൂട്ടനെ പറ്റി നോക്കാം. 1642 ഡിസംബർ മാസം 25-ന് ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഡിസംബർ 25-നാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ,
ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. ഗുരുത്വാകർഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവാണ്. മുകളിലേക്കെറിയുന്ന വസ്തു താഴോട്ട് വീഴുന്നതിന് കാരണം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. എന്താണ് ഫിലോസഫിയ നാച്ചുറാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പുസ്തകം രചിച്ചു. കണികാ സിദ്ധാന്തം പാർട്ടിക്കിൾ തിയറി അതിൻ്റെ ഉപജ്ഞാതാവാണ്. ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വയ പ്രകാശം, അതായത് ഘടകവർണ്ണങ്ങൾ കൂടിച്ചേർന്നാൽ സമന്വയ പ്രകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിറ്റ് ലൈറ്റ് ലഭിക്കും എന്ന്, സമന്വയ പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാണ്. 1727 മാർച്ച് മാസം 20 ന്യൂട്ടൺ അന്തരിച്ചു. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബേയിലാണ് അന്ത്യവിശ്രമം. അത് ഒരു ചോദ്യമാണ്. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബേയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ. മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യമായ രത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യവുമായ രത്നം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കുക. അടുത്ത ടോപ്പിക്ക് ബലമാണ്, ഫോഴ്സ്. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. ബലത്തിൻ്റെ യൂണിറ്റുകൾ എന്തെല്ലാമാണ്? SI യൂണിറ്റ് ന്യൂട്ടനും CGS യൂണിറ്റ് ഡൈനുമാണ്. ഡൈൻ ഓർത്തിരിക്കുക. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10^5 ഡൈൻ ആണ്. DYNE ഡൈൻ. ബലം പ്രയോഗിക്കപ്പെട്ട വസ്തുവിൻ്റെ ബലം പ്രയോഗിക്കപ്പെട്ട ദിശയിൽ സ്ഥാനാന്തരമുണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ബലം പ്രയോഗിക്കപ്പെട്ട വസ്തുവിന് ബലം പ്രയോഗിക്കപ്പെട്ട ദിശയിൽ എന്തെങ്കിലും സ്ഥാനാന്തരം, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബുക്കിനെ തള്ളി നീക്കുകയാണ്. അപ്പോൾ ആ ബുക്ക് ആ ഒരു സ്ഥാനത്ത് നിന്നും മാറി. അപ്പം ബലം പ്രയോഗിച്ചപ്പോൾ അതിന് സ്ഥാനാന്തരം വന്നു, എന്നാൽ അവിടെ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കപ്പെടുന്നു. അപ്പം അങ്ങനെ ആയാൽ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ബലം ഇൻറ്റു സ്ഥാനാന്തരം, അതായത് വർക്ക് എന്ന് പറയുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. W=F×S. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ. അങ്ങനെ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ ആണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവാണ് പവർ. പവർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയുടെ അളവ്. വർക്ക് ബൈ ടൈം, പ്രവൃത്തി ബൈ സമയമാണ് പവർ. പവറിൻ്റെ യൂണിറ്റ് വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ് ആണ് പവറിൻ്റെ യൂണിറ്റ് എന്ന് ഓർക്കുക. പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ന്യൂട്ടൺ. ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് പവറിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ടിന് ഈക്വലാണ്. ഒരു കുതിര ശക്തി, ഒരു ഹോഴ്സ് പവർ 746 വാട്ടാണ്. 746 വാട്ട്. ഒരു കിലോ വാട്ട് 1000 വാട്ടാണ്. ഒരു മെഗാവാട്ട് 10^6 വാട്ടാണ്. അതായത് 1/60 കൂടെ. മെഗാ എന്ന് പറയുമ്പോൾ 10^6 ആണ്. 10^6 വാട്ടാണ് ഒരു മെഗാവാട്ട്. ഒരു കിലോ വാട്ട് 1000 വാട്ട്. ഒരു കുതിരശക്തി എന്ന് പറയുന്ന ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ട്. ഒരു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു വാട്ട്. ഓക്കെ, പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം, ന്യൂക്ലിയർ ബലം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏത്? ഭൂഗുരുത്വാകർഷണ ബലം. അപ്പോൾ പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലം. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹഷൻ. ഇങ്ങനെ ഓർത്താൽ മതി. വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാർ എപ്പോഴും അടിയായിരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹഷൻ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. ഓക്കെ, ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലം. അപ്പോൾ ഓർക്കണം, ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകൾ, അപ്പം എല്ലാം ജലത്തുള്ളികൾ തന്നെയാണ്, അതായത് ഒരേ ഇനം തന്മാത്രകൾ തന്നെയാണ്.
അപ്പോൾ ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് കൊഹിഷൻ ബലം. കൊഹിഷൻ ബലം ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്നത് ഏതാണ്? അഡ്ഹഷൻ ബലമാണ്. ജലത്തുള്ളി ഒരു തന്മാത്ര, ജനൽ ഗ്ലാസ് മറ്റൊരു തന്മാത്ര. അപ്പൊ വ്യത്യസ്ത ഇനം തന്മാത്രയാണ്. അപ്പൊ അത് അഡ്ഹഷൻ ബലമാണ്. ഒരു മൈക്രോൺ എന്നറിയപ്പെടുന്നത് 10⁻⁶. മൈക്രോ എന്ന് പറയുമ്പോൾ 10⁻⁶ ആണ്, 10⁻⁶. അപ്പോൾ ഒരു മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁶ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എത്രയാണ്? 10⁻⁹ മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രം 10⁻⁹ മീറ്റർ. ഒരു പൈക്കോമീറ്റർ 10⁻⁻² മീറ്റർ. ഒരു ഫെർമി 10⁻⁵ മീറ്റർ. അപ്പോൾ ഒരു മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോൺ എന്ന് പറയുന്നത് 10⁻⁶ മീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁹ മീറ്റർ ആണ്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁰ മീറ്റർ ആണ്. ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁰ മീറ്റർ ആണ്. ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁵ മീറ്റർ ആണ്. ഇനി അടുത്തത് ഗുരുത്വാകർഷണ ബലമാണ്. അപ്പം ബലം തന്നെ കുറേ ബലങ്ങളുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം, വീക്ക് ഫോഴ്സ്. ഓക്കെ, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. വസ്തുവും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നതല്ലേ, അപ്പം വസ്തുവും ആ ഭൂമിയും തമ്മിലുള്ള ഒരു ആകർഷണമാണ്. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണം ഗുരുത്വാകർഷണം എന്നാണ് പറയുന്നത്. ഭൂമിയും വസ്തുക്കളുമായിട്ടുള്ളത് ഭൂഗുരുത്വാകർഷണം. ഏതെങ്കിലും, ഭൂമി വേണമെന്നില്ല, ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണം ഗുരുത്വാകർഷണ ബലമാണ്. ഒരു വസ്തുവിൻ മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ വെയ്റ്റ്, ഭാരം. ഭാരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, W=mg. അപ്പോൾ ജി എന്ന് പറയുന്നത് ഒരു വസ്തുവിനു മേൽ ഭൂമി പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലം, അതാണ് എന്ത് പറയുന്നത്, അതിൻ്റെ വെയ്റ്റ്. ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം എവിടെയായിരിക്കും? ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം എവിടെയായിരിക്കും? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും. ശ്രദ്ധിക്കുക, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലായിരിക്കും. ഒരു വസ്തുവിന് ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലായിരിക്കും. ഇനി പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പലായന പ്രവേഗം, പലായനം ചെയ്യുക, രക്ഷപ്പെടുക, എസ്കേപ്പ്, എസ്കേപ്പ് വെലോസിറ്റി. ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. അതായത് വിട്ടോടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഓർത്താൽ മതി. അപ്പം ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയിൽ നിന്നുള്ള പലായന പ്രവേഗം 11.2 km/s. ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം 2.38 km/s, അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 2.4 km/s ആണെന്ന് പറയാം. ഭൂമിയിൽ നിന്ന് 11.2 km/s ആണ്, ചന്ദ്രനിൽ 2.38 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 2.4 km/s. ഏറ്റവും കൂടിയ പലായന പ്രവേഗമുള്ള നക്ഷത്രം, നക്ഷത്രം സൂര്യൻ 618 km/s. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം വ്യാഴം 59.5 km/s. വ്യാഴത്തിൻ്റെ ദൂരത്തിരിക്കുക, 59.5 km/s. അത് ഗ്രഹമാണ്, നക്ഷത്രം ചോദിച്ചാലോ സൂര്യനാണ്, 618 km/s ആണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരം മാത്രമേ ചന്ദ്രനിൽ അനുഭവപ്പെടുകയുള്ളൂ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കാം. അതായത് 60 kg വെയിറ്റുള്ള, ഭൂമിയിൽ വെയിറ്റുള്ള ഒരാൾ ചന്ദ്രനിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ഭാരം എത്രയായിരിക്കും? 60 × 1/6, 60 × 1/6
പത്ത് കിലോഗ്രാം ആയിരിക്കും. ഓക്കെ, ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് ആണ് ഭാരം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം, ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത്. ഈ ചോദ്യം കഴിഞ്ഞ ജൂലൈ 3rd നടന്ന 5th സ്റ്റേജ് 10th ലെവൽ ഫിലിംസിൻ്റെ എക്സാമിന് ചോദിച്ചതാണ്. സ്പ്രിംഗ് ത്രാസിൻ്റെ എന്നാണ് അതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം, അത് തന്നെയാണ് സ്പ്രിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർക്കുക, ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ജി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഒരു വസ്തുവിൻ്റെ ഭാരം നമ്മൾ നേരത്തെ പറഞ്ഞു, വെയ്റ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി ആണ്. എം എന്ന് പറയുന്ന വസ്തുവിൻ്റെ പിണ്ഡം അഥവാ മാസ്, ജി എന്ന് പറയുന്ന ഭൂഗുരുത്വം മൂലമുള്ള ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു വസ്തുവിൻ്റെ ഭാരം അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു, എന്നാൽ പിണ്ഡം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. അത് പോയിൻ്റാണ്. പിണ്ഡം മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് അത് സ്ഥിതി ചെയ്യുന്ന ആകാശഗോളത്തിനനുസരിച്ച് മാറുന്നു. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഒരു വസ്തുവിന് ഭൂമിയിലുള്ള ഭാരത്തിൻ്റെ 1/6 ഭാരമാണ് ചന്ദ്രനിലുള്ളത്. അത് ഭാരമാണ്, വെയ്റ്റ് ആണ് മാറുന്നത്. ഓക്കെ, മാസ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻ്റ്. ഏതൊരു വസ്തുവിൻ്റെയും ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദുവാണ് ഭൂഗുരുത്വ കേന്ദ്രം. ഓക്കെ, ഏതൊരു വസ്തുവിൻ്റെയും ഭാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ബിന്ദു ഭൂഗുരുത്വ കേന്ദ്രമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടാൻ കാരണം സാർവത്രിക ഗുരുത്വാകർഷണമാണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കപ്പെടാൻ കാരണം സാർവത്രിക ഗുരുത്വാകർഷണം. വസ്തുക്കളുടെ പിണ്ഡം കൂടുന്നതിനനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലവും കൂടുന്നു. രണ്ടു വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം രണ്ടു മടങ്ങാകുന്നു. ഇരട്ടിയായാൽ രണ്ടു മടങ്ങ്, രണ്ടു വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. കൺസെപ്റ്റ് കിട്ടിയോ? അതായത് രണ്ടു വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ, അപ്പോൾ ഒന്നിൻ്റെ മാസ് ഡബിൾ ചെയ്തു, അപ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ആകർഷണ ബലം എന്താകും? ഡബിൾ ആവും. രണ്ടു വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാലോ വെയ്റ്റ് എന്താകും? ആകർഷണ ബലം എന്താകും? 4 ഇരട്ടിയാകും. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ട് 4 ഇരട്ടിയാകും. ഓക്കെ, അതാണ് അവിടുത്തെ അടുത്ത ടോപ്പിക്ക്. നിർബാധ പതനമാണ്. നിർബാധ പതനം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കിട്ടത്തില്ല, ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാലോ? ഓക്കെ, ഫ്രീ ഫോളിൻ്റെ മലയാളമാണ് നിർബാധ പതനം. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നിർബാധ പതനം. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ടു വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് ഗലീലിയോ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ടു വസ്തുക്കൾ താഴോട്ട് വീഴുന്നത് ഒരേ വേഗതയിലായിരിക്കുമെന്ന് ആദ്യമായി തെളിയിച്ചത് ഗലീലിയോ. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ടു വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും. ഈ ഒരു സെൻറ്റൻസ് തന്നെ നിങ്ങളങ്ങ് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരേ വേഗതയിലായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അത് തെളിയിച്ചത് ഗലീലിയോ. അതുപോലെ വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കളെ സ്വതന്ത്രമായി വീഴാൻ അനുവദിച്ചാൽ രണ്ടും ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരേ സമയത്തും ആയിരിക്കും. വ്യത്യസ്ത പിണ്ഡമുള്ള രണ്ട് വസ്തുക്കൾ താഴോട്ട് വീഴുന്ന ഒരേ വേഗതയിലും ഒരേ സമയത്തുമാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഗലീലിയോ ഗലീലിയെ പറ്റി നോക്കാം. 1593 ആദ്യത്തെ തെർമോമീറ്റർ കണ്ടുപിടിച്ചു. അപ്പോൾ 1593 അദ്ദേഹം ആദ്യത്തെ തെർമോമീറ്റർ, തെർമോസ്കോപ്പ് എന്നാണ് അന്നറിയപ്പെട്ടിരുന്നത്, കണ്ടുപിടിച്ചു. ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ, ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആണ് ആദ്യമായി വസ്തുക്കളുടെ നിർബാധ പതന തത്വം അവതരിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹത്തായ കണ്ടെത്തലുകൾ ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. 1593 ആദ്യത്തെ തെർമോമീറ്റർ കണ്ടുപിടിച്ചു,
അസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചു, ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ചു, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തി, ജഡത്വ നിയമങ്ങൾ ലോ ഓഫ് ഇനേർഷ്യ ആവിഷ്കരിച്ചു, വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ കണ്ടെത്തി. ഗലീലിയോ ആണ് ആദ്യമായി വസ്തുക്കളുടെ നിർബാധ പതന തത്വം അവതരിപ്പിച്ചത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഓർക്കുക. അടുത്തത് ഘർഷണ ബലമാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് പോയിന്റ്, ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലം ആണ് ഘർഷണ ബലം. അപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ സ്പർശിച്ചുകൊണ്ട് ഇങ്ങനെ ഒരഞ്ഞുകൊണ്ട് ചലിക്കുമ്പോൾ അവയ്ക്കിടയിൽ സമാന്തരമായി സംജാതമാകുന്ന ബലമാണ് ഘർഷണ ബലം. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണ ബലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഘർഷണബലം പ്രതലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. യന്ത്രങ്ങളിൽ ബോൾ ബിയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഉദാഹരണം വെളിച്ചെണ്ണ, ഗ്രീസ്, ഗ്രാഫൈറ്റ്, ഇതൊക്കെ സ്നേഹകങ്ങളാണ്. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, യന്ത്രങ്ങളിൽ ബോൾ ബിയറിങ്ങുകൾ ഉപയോഗിക്കാൻ കാരണം എന്ത്? ഘർഷണം കുറയ്ക്കാൻ. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ്. ഉദാഹരണം വെളിച്ചെണ്ണ, ഗ്രീസ്, ഗ്രാഫൈറ്റ്. ഘർഷണം കുറയ്ക്കാനായി യന്ത്രങ്ങളിൽ ഖരരൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകം ഗ്രാഫൈറ്റ്. ഇത്രയൊന്ന് ഓർക്കുക. അടുത്തത് അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലം, സെൻട്രിപെറ്റൽ ഫോഴ്സ്. പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അഭികേന്ദ്ര ത്വരണം ഉണ്ടാകുന്നതിന് കാരണമാണ് അഭികേന്ദ്ര ബലം. പരിക്രമണം, റെവല്യൂഷൻ. അപ്പോൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അഭികേന്ദ്ര ത്വരണം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ടാകുന്നതിന് കാരണമായ ബലമാണ് അഭികേന്ദ്ര ബലം. വർത്തുള ചലനത്തിലുള്ള വസ്തുവിന് ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. വർത്തുള ചലനം എന്ന് പറഞ്ഞാൽ സർക്കുലാർ മോഷൻ. അപ്പോൾ സർക്കുലാർ മോഷനിൽ ഉള്ള ഒരു വസ്തുവിന് ആരത്തിലൂടെ, ആരം എന്ന് വെച്ചാൽ എന്താണ്? റേഡിയസ്. ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അഥവാ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭികേന്ദ്ര ബലം, അഭികേന്ദ്ര ത്വരണം എന്നിവയുടെ ദിശ വൃത്തകേന്ദ്രത്തിലേക്കാണ്. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ലിനു മേൽ കൈ പ്രയോഗിക്കുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. ഇനി അപകേന്ദ്ര ബലമുണ്ട്, സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ്. അപകേന്ദ്ര ബലം അതെന്താന്ന് നോക്കാം. അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിന് മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം പ്രയോഗിക്കുന്ന വസ്തുവിന് മേൽ പരിക്രമണം ചെയ്യുന്ന വസ്തു ഉപയോഗിക്കുന്ന ബലമാണ്, പ്രയോഗിക്കുന്ന ബലമാണ് അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്കാണ്. അപ്പം അപകേന്ദ്ര ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിൽ നിന്ന് എങ്ങോട്ടാ? പുറത്തേക്കാണ്. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം, തിരിച്ച് നേരത്തെ കൈ പ്രയോഗിക്കുന്ന ബലം അഭികേന്ദ്ര ബലം. ഒരു കല്ല് ചരടിൽ കെട്ടിക്കറക്കുമ്പോൾ കല്ല് കയ്യിൽ പ്രയോഗിക്കുന്ന ബലം അപകേന്ദ്ര ബലം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം അപകേന്ദ്ര ബലമാണ്. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിന് കാരണം എന്താണ്? അപകേന്ദ്ര ബലമാണ്. വാഷിംഗ് മെഷീൻ്റെ പ്രവർത്തന തത്വം അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലമാണ് വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന തത്വം. അടുത്തത് ഇലാസ്തിക ബലമാണ്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലമാണ് ഇലാസ്തിക ബലം, ഇലാസ്റ്റിക് ഫോഴ്സ്. ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കൾ റബ്ബർ, ഗ്ലാസ്, സ്റ്റീൽ. ഇപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിനെതിരായി ആ വസ്തുവിൽ ഉളവാകുന്ന ആന്തരിക ബലമാണ് ഇലാസ്തിക ബലം. ഇലാസ്തികത പ്രകടിപ്പിക്കുന്ന വസ്തുക്കളാണ് റബ്ബർ, ഗ്ലാസ്, സ്റ്റീൽ. സ്റ്റീലിൻ്റെ ഇലാസ്തികത റബ്ബറിനേക്കാൾ കൂടുതലാണ്. നമ്മൾ വിചാരിക്കും റബ്ബർ അല്ലേ ഇങ്ങനെ വലിച്ചാൽ വലിയുന്നേ, അപ്പോൾ സ്റ്റീൽ എങ്ങനെയാണ്? അങ്ങനെയല്ല, സ്റ്റീലിൻ്റെ ഇലാസ്തികത റബ്ബറിനേക്കാൾ കൂടുതലാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി ദ്രവബലങ്ങളുണ്ട്. ഇപ്പോൾ ദ്രവബലങ്ങൾ എന്ന് പറയുമ്പോൾ വിസ്കസ് ഫോഴ്സ്, സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, ബോയൻസി, പിന്നെ അങ്ങനത്തെ ബലങ്ങളൊക്കെയാണ് അടുത്ത പറയുന്നത്. ദ്രവബലങ്ങൾ,
ആദ്യത്തേത് വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സിൻ്റെ മലയാളം ശ്യാനബലം. ശ്യാനബലം ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ശ്യാനബലം. അപ്പം ശ്യാനബലം ഒരു ഘർഷണബലമാണ്, ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ശ്യാനബലം, വിസ്കസ് ബലം. വെള്ളത്തേക്കാൾ വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ എണ്ണ, തേൻ, ഗ്ലിസറിൻ, ആവണക്കെണ്ണ. എണ്ണയ്ക്ക് വെള്ളത്തേക്കാൾ വിസ്കോസിറ്റി കൂടുതലാണ്, തേനിന് കൂടുതലാണ്, ഗ്ലിസറിന് കൂടുതലാണ്, ആവണക്കെണ്ണയ്ക്ക് കൂടുതലാണ്. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങൾ സൂപ്പർ ഫ്ലൂയിഡുകൾ. വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങൾ ആണ് സൂപ്പർ ഫ്ലൂയിഡുകൾ. ഊഷ്മാവ് കൂടുമ്പോൾ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി കുറയുന്നു. ഓക്കെ, അപ്പോൾ വിസ്കോസിറ്റി ഇല്ലാത്ത ദ്രാവകങ്ങളെ പറയുന്ന പേരെന്താ? സൂപ്പർ ഫ്ലൂയിഡുകൾ എന്നാണ് പറയുന്നത്. അടുത്ത പ്രതല ബലമാണ് സർഫസ് ടെൻഷൻ. ഒരു ദ്രാവക പാടയോ ദ്രാവകോപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതല ബലം. അപ്പോൾ ഒരു ദ്രാവക പാടയോ ദ്രാവകോപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതല ബലം. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതല ബലം കുറയുന്നു. സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതല ബലം എന്താണ് ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം സോപ്പ് ലായനിയുടെ പ്രതല ബലം കുറവായതിനാൽ. അപ്പോൾ സോപ്പ് ലായനി സാധാരണ വെള്ളത്തേക്കാൾ അഴുക്ക് എളുപ്പം നീക്കാൻ കാരണം എന്താണ്? സോപ്പ് ലായനിക്ക്. അപ്പോൾ സോപ്പ് ലായനി ഉപയോഗിച്ച് നമുക്ക് അഴുക്ക് എളുപ്പം നീക്കാൻ പറ്റും സാധാരണ വെള്ളത്തേക്കാൾ. അതിന് കാരണം പ്രതല ബലം കുറവായതുകൊണ്ടാണ്. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ ഇരിക്കാനും നടക്കാനും കഴിയുന്നതിന് കാരണം ജലത്തിൻ്റെ പ്രതല ബലം മൂലമാണ് ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിലൂടെ ഇരിക്കാനും നടക്കാനും ഒക്കെ കഴിയുന്നത്. വെള്ളത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം, പി എസ് സി ഒരു മാർക്ക് ചോദ്യമാണ്, മഴത്തുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണം എന്താണ്? പ്രതല ബലമാണ്. ചൂട് കൂടുമ്പോൾ പ്രതല ബലം കുറയും. ഓക്കെ, ചൂട് കൂടുമ്പോൾ പ്രതല ബലം കുറയും. അടുത്ത ക്യാപ്പിലാരിറ്റി. ക്യാപ്പിലാരിറ്റിയുടെ മലയാളം കേശികത്വം അല്ലെങ്കിൽ കേശിക ബലം. ക്യാപ്പിലാരിറ്റി സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറുകുടലിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വത്തിൻ്റെ ഉദാഹരണം പറയാം. വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്, വേരുകൾ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത്, ചോക്ക് മഷി ആഗിരണം ചെയ്യുന്നത്, ഒപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നത്. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ഏതാണ്? മെർക്കുറി. കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ജലം. അപ്പോൾ ഒന്നുകൂടെ പറയാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ചെറുകുടലുകളിലൂടെയോ ദ്രാവകങ്ങൾ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. കേശികത്വത്തിന് ഉദാഹരണങ്ങൾ വിളക്ക് തിരിയിൽ എണ്ണ മുകളിലേക്ക് കയറുന്നത്, വേരുകൾ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത്, ചോക്ക് മഷി ആഗിരണം ചെയ്യുന്നത്, ചോക്ക് മഷി ആഗിരണം ചെയ്യുന്നത്, ഒപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നത്, കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി, കേശിക ഉയർച്ച കാണിക്കുന്ന ദ്രാവകം ജലമാണ്. ഇനി പ്ലവശമ ബലം, ബോയൻസി അല്ലെങ്കിൽ ബോയിൻ്റ് ഫോഴ്സ്. ഒരു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലേക്ക്, ദ്രവം എങ്ങോട്ടേക്കാണ്? മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവശമ ബലം. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം പ്ലവശമ ബലമാണ്. കപ്പൽ ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? പ്ലവശമ ബലം. ആർക്കമിഡീസ് തത്വം എന്ന് പറയുന്നത് ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവശമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു വസ്തു പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവശമ ബലം, ബോയൻറ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. യുരേക്ക യുരേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയ ശാസ്ത്രജ്ഞനാണ് ആർക്കിമിഡീസ്. പ്ലവന തത്വം അദ്ദേഹമാണ് ആവിഷ്കരിച്ചത്. എന്താണ് പ്ലവന തത്വം എന്ന് പറയുന്നത്? ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ
വസ്തുവിൻ്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതാണ് പ്ലവനതത്വം. ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ്. അത് കണ്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം യുറേക്ക യുറേക്ക എന്ന് വിളിച്ചുകൊണ്ട് നഗ്നനായി തെരുവിലൂടെ ഓടിയത്. അപ്പോൾ ഒരു വസ്തു ഒരു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരം അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അതാണ് പ്ലവന തത്വം. അപകടകരമല്ലാത്ത വിധത്തിൽ കപ്പയിൽ ഭാരം കയറ്റുന്നതിന് സഹായകമായ സൂചക രേഖകൾ പ്ലിംസോൾ ലൈനുകൾ പ്ലിംസോൾ ലൈൻസ് ആണ് അപകടകരമല്ലാത്ത വിധത്തിൽ കപ്പലിൽ ഭാരം കയറ്റുന്നതിന് സഹായകമായ സൂചക രേഖകൾ അപകടകരമല്ലാത്ത വിധത്തിൽ കപ്പലിൽ ഭാരം കയറ്റുന്നതിന് സഹായകരമായ സൂചക രേഖകളാണ് പ്ലിംസോൾ ലൈനുകൾ പ്ലിംസോൾ ലൈൻസ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. നിങ്ങൾ നന്നായിട്ട് തന്നെ ഓഡിയോ കേട്ട് പഠിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു. LDC മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് July 7 സ്റ്റാർട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ജേതാവ് 90 ഡേയ്സ് കോഴ്സ് ആണ്. കൂടാതെ 12th level മെയിൻസിനാണ് നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ 100 ഡേയ്സ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ദിശ എന്നാണ് പേര്. 8th July സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കോഴ്സുകളും ഒരു പാക്കേജ് ആയിട്ട് ഒറ്റ സബ്സ്ക്രിപ്ഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ 10% ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്.